ഏപ്രിൽ 1 മുതൽ കാണാം നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീയായി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അർജുൻ, ഞാൻ കാരണമാണ് പ്രശ്നം എന്ന് വിചാരിക്കുന്ന എന്തിനാ? ഞാൻ ഈ കുടുംബത്തിന് ഒരു ദോഷം ഉണ്ടാക്കുന്നില്ലല്ലോ. നേത്ര, അർജുൻ ഒന്നും തന്നെ പറയണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം എന്തുമാത്രം വലുതാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെ എന്തിനാണ് ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആക്കുന്നത്? എന്നോട് എന്തുകൊണ്ട് നന്നായി പെരുമാറാത്തെ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അർജുൻ. നിങ്ങളെ കൊണ്ട് കരുണും വലിമയും പറയുന്ന എതിർക്കാൻ പറ്റില്ല. എന്നോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണം സ്നേഹമല്ല നാഗമാണിക്യമാണെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല ഞാൻ. കരുണും അമ്മയും നിങ്ങളെ വശീകരിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ആ വശീകരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും. നേത്ര, നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഒന്ന് നിർത്തു. അർജുൻ കാരണം അവന്റെ ശക്തി ഉപയോഗിച്ച് ഇവിടെ നടക്കുന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവന് സംശയം ഉണ്ടാക്കാതെ വേണം നോക്കാൻ. ഇപ്പൊ എനിക്കൊരു ചെറിയ തെറ്റുപറ്റിയാ പോലും കരണ് സംശയം ഉണ്ടാവും. ഈ സിറ്റുവേഷൻ വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്താ സംഭവിക്കുന്നതെന്ന്. നീ എപ്പോ ഈ വീട് വിട്ട് പുറത്തു പോകുന്നോ അപ്പോഴേ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും. നേത്ര, നീ കാരണം ഈ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് അറിയോ? എന്റെ കസിൻസിന് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല. എല്ലാവരുടെ മുഖത്ത് ഭയമാണ്. എന്റെ പാവം വല്യമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. പിന്നെ കരണാണെങ്കിൽ നീ എപ്പോ എന്ത് ചെയ്യുന്നോർത്ത് അവൻ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ഒരു കുടുംബത്തിലും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചോണ്ടിരിക്കുക. ഞാൻ പഴയതൊക്കെ മറന്നുപോയല്ലോ. ആ സാഹചര്യം നീ മുതലെടുത്ത് എന്നെ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിന്റെ സംശയമൊക്കെ തീർന്നല്ലോ. പാവം, എന്തിനാടാ നീ അർജുനെ സംശയിക്കുന്നേ? അവനിപ്പോ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അപ്പൊ പിന്നെ എങ്ങനെ അവൻ ഡബിൾ ഗെയിം കളിക്കുന്നത്? അർജുനെ സംശയിച്ച് നീ വെറുതെ നിന്റെ സമയം കളയാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാത്തതിന് നിന്റെ മുത്തശ്ശിത പുതിയൊരു പ്രശ്നമായിട്ടാ വന്നിരിക്കുന്നത്. നാളെ നേത്രയിൽ നിന്നും നാകാംക്ഷത്തെ ഇല്ലാതാക്കുന്ന ഒരു പൂജ നടത്താൻ പോവാണ്. നേത്രയിൽ നാകാംക്ഷ ഇല്ലെങ്കിൽ പിന്നെ നാഗമാണിക്ക് നമ്മുടെ കൈവിട്ട് പോയതുപോലെയാ. റിലാക്സ് അമ്മേ, അർജുൻ നമ്മളെ ചതിക്കുന്നില്ല എന്ന് ഞാൻ എന്തായാലും സമ്മതിക്കുന്നു. പിന്നെ പൂജയുടെ കാര്യമാണെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്ത് അതങ്ങ് മുടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. നേത്ര നാഗകന്യകയായി തന്നെ ഉണ്ടാവണം.
അവന്റെ സ്ക്രീൻ ഓഫാക്കി രക്ഷപ്പെട്ടു നേത്ര. അവരുടെ സംശയം തീർന്നല്ലേ? നമ്മൾ വളരെ നന്നായല്ലേ അഭിനയിച്ചത്. ഇനി എന്ത് സംശയം തോന്നാനാ? ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നേത്ര? എന്തു പറ്റി? നാളെ നടക്കാൻ പോകുന്ന പൂജയെ കുറിച്ച് ചിന്തിക്കായിരുന്നു അർജുൻ. അത് നടക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഉള്ളിലുള്ള നാഗാംശത്തെ നഷ്ടപ്പെടുത്തേണ്ടി വരും. ഡോണ്ട് വറി നേത്ര, വല്യമ്മ കാരണം ഓൾറെഡി ഇതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. അവരാണെങ്കിൽ നമ്മളെക്കാൾ അപ്പുറത്തെ ടെൻഷനിലാണ്. ഈ പൂജ നടന്നാൽ അവർക്ക് ആ നാഗമാണിക്കും കിട്ടില്ലല്ലോ. അവര് തന്നെ എന്തെങ്കിലും ചെയ്ത് പൂജ മുടക്കിക്കോളും. ഹലോ, നമസ്കാരം സ്വാമിജി. പൂജ ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴാ വരുന്നത്? ഞാൻ അല്പസമയത്തിനകം എത്തിച്ചേരും. അതിനു മുമ്പ് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണം. ശരി സ്വാമിജി, എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയൂ. ആ ശരി ശരി സ്വാമിജി, ഇപ്പൊ തന്നെ വാങ്ങിക്കൊണ്ടുവരാൻ പറയാം. ആ അമ്മേ, എന്തു പറ്റി? പൂജാ സാധനങ്ങൾ വാങ്ങാൻ അമ്മ എന്തിനാ തനിച്ചു പോകുന്നേ? ഞാനും കൂടെ വരാം. അർജുൻ, അർജുൻ! എന്താ വല്യമ്മ? പൂജക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നീ ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാമോ? നീ ഞങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. അയ്യോ വല്യമ്മ, ഇതെന്തൊക്കെയായി പറയുന്നേ? ഈ പൂജ നടത്തുന്നത് വല്യമ്മക്ക് ഇഷ്ടമില്ലാത്തതാണല്ലോ. പിന്നെന്തിനാ പൂജാ സാധനങ്ങൾ വാങ്ങിക്കാനായി വിളിക്കുന്നത്? ഈ പൂജ മുടക്കം ഒന്നും ചെയ്യുന്നില്ലേ? എന്താ ആലോചിക്കുന്നത് അർജുൻ? വാ, പോകാം. വാ അർജുൻ, സമയമില്ല, സ്വാമി ഇപ്പൊ എത്തും. അതിനുള്ളിൽ നമ്മൾ പോയി പൂജാ സാധനങ്ങൾ വാങ്ങിയിട്ട് വരണം. വാ. ആ ശരി മുത്തശ്ശി, ഇറങ്ങാം. എന്താ? എനിക്കറിയില്ല. എന്താണ് നോക്കിയിട്ട് വരാം. ശിവഭഗവാനെ, എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വല്യമ്മ ഈ പൂജ നടത്താൻ അനുവദിക്കില്ലെന്ന് അർജുൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ വല്യമ്മ തന്നെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അർജുൻ, എന്താ ആലോചിക്കുന്നേ? കാർ സ്റ്റാർട്ടാക്ക്. ഇന്നത്തെ പൂജ നന്നായി നടക്കണം. നേത്ര നാഗാംശത്തെ ത്യാഗം ചെയ്താൽ ഒരു സാധാരണ സ്ത്രീയായി മാറും. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമുക്ക് എവിടെയാ പോകേണ്ടത് മുത്തശ്ശി? അയ്യോ, ആദ്യം നീ കാർ സ്റ്റാർട്ട് ചെയ്യേ, വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് വേഗം ഓടിക്കും മോനെ.